പറയുന്നത് അനുസരിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. പലപ്പോഴും ആണ് അമ്മ പറയുന്നത് അനുസരിക്കാത്തത്. അതെ അതെ, യൂഷ്വലി ഒബേ ഹേർ. ഒരു വൺസ് ഇൻ മേ ബി ഒരു 5-6 ഇയേഴ്സ് അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരു പരിപാടി ഞാൻ ചെയ്യും. അമ്മ പറയുന്നത് കേൾക്കാതെ ഒരു അനുസരണ ഇല്ലാത്ത കുട്ടിയായിട്ട് ഞാൻ വലിയ ചെയ്യും. അങ്ങനെ ഈ റീസെന്റ്ലി ചെയ്ത ഒരു പരിപാടിയാണ് ഞാൻ മുടി കിട്ടിയത്. അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. അമ്മ ഇപ്പോഴും പറയാറുണ്ട് നല്ല ബോറായിട്ടുണ്ടെന്ന്. പക്ഷെ എന്നാണ് ഞാൻ വെട്ടി. എന്തുകൊണ്ട് ഈ അനുസരണ എന്ന് പറയുന്നത്? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണേലും നമ്മളോട് ഇഷ്ടമുള്ളവർ പറയുമ്പം അവരോടുള്ള സ്നേഹക്കൂടുതൽ കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലേ. അല്ലെങ്കിൽ അഹാന എപ്പോഴും മുടി വെട്ടിയനെ, അവർക്ക് മുടി വെട്ടണം എന്നുള്ളൊരാഗ്രഹം കുറേ നാളധികം ഉണ്ട്. മുടിയല്ലേ പിന്നെ കിളിക്കില്ലേ. പക്ഷേ എന്നിട്ട് പോലും ആ കുട്ടി അതിൻ്റെ അമ്മയോടുള്ള ഒരു സ്നേഹക്കൂടുതൽ കാരണമാണ് വെയിറ്റ് ചെയ്തത്. അമ്മയ്ക്ക് ഇഷ്ടമാവോ അമ്മയ്ക്ക് ഇഷ്ടമാവോ എന്നുള്ള ഒരു പേടിയുടെ പുറത്ത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ കുറേ ജീവിച്ചത്. നമ്മുടെ അച്ഛനും അമ്മയുടെയും ഏറ്റവും അനുസരണയുള്ള കുട്ടിയാവാനാണ് നമുക്കിഷ്ടം. നമ്മളെ മാറി ചിന്തിച്ചാൽ അവൻ പറഞ്ഞ അനുസരണ ഇല്ലാത്തവൻ, അവനോടൊന്നും മിണ്ടാൻ പറ്റത്തില്ല, അവൻ അങ്ങനത്തവൻ, അവൻ ഇങ്ങനത്തവൻ എന്നൊക്കെ. അതൊക്കെ കേൾക്കാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും അവരുടെ അനുസരണയുള്ള മക്കളായാൽ മതി എന്നുള്ളത് കൊണ്ട് ഒരുപാട് ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും അല്ലേ ഒരുപാട് അധികം മക്കൾ. അതൊക്കെ ശരിയാണോ? പിന്നെ പോയത് പോയി, പക്ഷെ ഇനിയുള്ള ജനറേഷനും അങ്ങനെ തന്നെ കണ്ടു ചെയ്യുന്നത് കഷ്ടമല്ലേ. നമ്മുടെ ചോയ്സാണോ അവർ ജീവിക്കേണ്ടത്? നമ്മുടെ കുഞ്ഞായി പോയി എന്നുള്ളത് കൊണ്ട് അവർക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ? കുഞ്ഞുങ്ങൾക്ക് അവരവരുടേതായ റൈറ്റ്സ് ഇല്ലേ? അവരുടെ ചോയ്സസ് ഇല്ലേ? അതൊന്നും ഇല്ലാണ്ട് നമുക്കിഷ്ടം ഇന്ന് ഞാൻ വെച്ചത് ഇതാണ്, ഇന്ന് നീ ഇത് തിന്നാൽ മതി, ഇന്ന് നിനക്ക് ഇതാ, നീ പറയുന്നത് നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, അത്രയൊന്നും വളർന്നിട്ടില്ല കേട്ടോ നീ ഇതൊക്കെ പറയാനായിട്ട്. പിന്നെ നിന്റെ ചിലവിലാകുമ്പോൾ നീ നിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ചാൽ മതി, ഇപ്പം ഞങ്ങളുടെ ചിലവിലാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോണം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വല്ല ക്ലീഷേ ഡയലോഗ്സ് ആയിരിക്കും അല്ലേ. പക്ഷെ നമുക്ക് മാറി ചിന്തിക്കാം, നമ്മുടെ മക്കളോടെങ്കിലും അവരെ നമുക്കൊരു ഇൻഡിവിജ്വലായിട്ട് ട്രീറ്റ് ചെയ്യാം. അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ചോയ്സസിനെ നമുക്ക് കുറച്ചും കൂടെ മാനിക്കാം അല്ലേ. ലെറ്റ്സ് റൈറ്റ്.